ധനമന്ത്രി നിർമ്മല സീതാരാമൻ തിങ്കളാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റിൽ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഉണ്ടാവുക എന്നത് സംബന്ധിച്ച് ഒട്ടേറെ അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നു. അവയിൽ പലതും വെറും പ്രതീക്ഷകൾ മാത്രമാണെന്ന് ബോധ്യപ്പെടാൻ മുൻകാല ബജറ്റ് അഭ്യൂഹങ്ങൾ പരിശോധിച്ചാൽ മതി. കോവിഡ് പോലൊരു മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ബജറ്റ് തീർത്തും വ്യത്യസ്തമാകാനാണ് സാധ്യത എന്നും കരുതണം. ചില കാര്യങ്ങളിൽ പക്ഷേ അഭ്യൂഹങ്ങൾ യാഥാർത്ഥ്യമായിക്കൂടുന്നില്ല. അവ എന്തെന്ന് നോക്കാം. ആദായനികുതി. ആദായനികുതിയുടെ കാര്യത്തിൽ സമഗ്രമായൊരു പരിഷ്കാരം കഴിഞ്ഞ ബജറ്റിലൂടെ അവതരിപ്പിച്ച സ്ഥിതിക്ക് ഇത്തവണ കാര്യമായ മാറ്റത്തിന് സാധ്യതയില്ല. എന്നാൽ ആ പരിഷ്കാരത്തിലെ ചില അപാകതകൾ പരിഹരിക്കാൻ സഹായകമാകുന്ന നിർദ്ദേശങ്ങൾ ഇത്തവണത്തെ ബജറ്റിൽ പ്രതീക്ഷിക്കാം. ഇവയിൽ ചിലതെല്ലാം നികുതി ബാധ്യതയുടെ കാര്യത്തിൽ ആശ്വാസം നൽകുന്നതാകും. വിവിധ നിർദ്ദേശങ്ങളുടെ ഫലമായി 50,000 മുതൽ 80,000 രൂപ വരെ ആശ്വാസം അനുവദിക്കപ്പെട്ടേക്കുമെന്നാണ് പ്രതീക്ഷ. പഴയ രീതിയിലുള്ള നികുതി സമ്പ്രദായത്തിൽ തുടരുന്നവർക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനിൽ വർധന പ്രതീക്ഷിക്കാം. പുതിയ സമ്പ്രദായം സ്വീകരിച്ചിട്ടുള്ളവർക്കാകട്ടെ സ്ലാബുകളിൽ മാറ്റത്തിന് സാധ്യതയുണ്ട്. കോവിഡ് സെസ്. അമേരിക്കയെ പോലുള്ള വികസിത രാജ്യങ്ങൾ ആരോഗ്യരക്ഷയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 20% വരെ നീക്കിവെക്കുമ്പോൾ ഇന്ത്യയിൽ ഇത് 1% മാത്രമാണ്. കോവിഡ് പോലുള്ള മഹാമാരികൾ ഭാവിയിൽ ഉണ്ടാകാമെന്നതിനാൽ അവയെ നേരിടാൻ രാജ്യം സജ്ജമാകേണ്ടതുണ്ട്. രാജ്യത്തിന്റെ വിസ്തൃതിയും ജനസംഖ്യയുടെ വലിപ്പവും പരിഗണിക്കുമ്പോൾ ഈ ദൗത്യത്തിന് വൻ തുകയാണ് വേണ്ടിവരിക. പണം കണ്ടെത്താനുള്ള എളുപ്പവഴിയെന്ന നിലയിൽ നിർമ്മലാ സീതാരാമൻ കോവിഡ് സെസ് ഏർപ്പെടുത്തിക്കൂടുന്നില്ല. എന്നാൽ ജോലി നഷ്ടപ്പെട്ടതിനാലും ശമ്പളം വെട്ടിക്കുറയ്ക്കപ്പെട്ടതിനാലും വരുമാനത്തിൽ വലിയ ഇടിവ് അനുഭവിക്കുന്നവരുടെ മേൽ പുതിയൊരു സെസ് കൂടി അടിച്ചേൽപ്പിക്കുമോ എന്ന് സംശയവുമുണ്ട്. കേരളം ഉൾപ്പെടെ ഏതാനും സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് വിളിപ്പാടകലെയായിരിക്കെ രാഷ്ട്രീയ കാലാവസ്ഥയും സെസ്സിന് അനുകൂലമല്ല. അടിസ്ഥാന സൗകര്യ വികസനം. ഏതു രാജ്യത്തിനും പുരോഗതി കൈവരുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെയാണ്. ഗതാഗതം, വൈദ്യുതി തുടങ്ങി അടിസ്ഥാന സൗകര്യത്തിന്റെ വിവിധ മേഖലകളിൽ ഇന്ത്യ വളരെയേറെ മുന്നേറേണ്ടിയിരിക്കുന്നു. അദാനി എന്നും അംബാനി എന്നുമൊക്കെ ആക്ഷേപിച്ചുകൊണ്ടിരുന്നാൽ അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാകില്ല. അതിനാൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ പ്രോത്സാഹനത്തിന് ബജറ്റിൽ മുമ്പെന്നതിനേക്കാളുമേറെ നടപടികൾ ഉണ്ടാകുമെന്ന് ന്യായമായും പ്രതീക്ഷിക്കാം. സ്വകാര്യവൽക്കരണം. പൊതുമേഖലയിലെ പല സ്ഥാപനങ്ങളും യഥാർത്ഥത്തിൽ സർക്കാരിന് കനത്ത ബാധ്യതയായിരിക്കുന്നു. ഈ ബാധ്യതയിൽ നിന്ന് കരകയറാനുള്ള ഏക മാർഗം അവ പൂർണ്ണമായോ ഭാഗികമായോ സ്വകാര്യവൽക്കരിക്കുകയാണ്. സർക്കാരിന്റെ ഓഹരി പങ്കാളിത്തം ഗണ്യമായി കുറയ്ക്കുക വഴി വലിയ തോതിൽ പണം കണ്ടെത്താൻ കഴിയും. ഇത് വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള മൂലധനമാകുമെന്നതിനാൽ സ്വകാര്യവൽക്കരണത്തിന് ബജറ്റിൽ ഊന്നൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നികുതി വരുമാനത്തിന് പരിമിതിയുണ്ടെന്ന് മാത്രമല്ല നികുതി സമാഹരണം ലക്ഷ്യം നേടുന്നുമില്ല. ഈ പശ്ചാത്തലത്തിൽ ഇത്തരം നടപടികൾ ആവശ്യമാണെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി പോലുള്ള സംഘടനകൾ നിർദ്ദേശിച്ചിട്ടുമുണ്ട്.